നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ മസ്ജിദ് നബിയിൽ ഇങ്ങനെ വാള് പറഞ്ഞു. വാള് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദുആ വസിയത്ത് അറിയിക്കാറുണ്ടല്ലോ, ഓരോ സ്വഹാബത്തും ദുആ വസിയത്ത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, തങ്ങൾ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ വസിയത്ത് ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ മദീനയിലെ മസ്ജിദുൻ നബിയിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് ആമീൻ പറയാൻ വേണ്ടി ഇറങ്ങി വരുന്ന പരിശുദ്ധമായ മജ്‌ലിസാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ കഴിഞ്ഞ് ദുആ നടത്തുമ്പോൾ മാലാഖമാര് ആമീൻ പറയാൻ ഇറങ്ങി വരാറുണ്ട് എന്നാണ്. ഒരു ദിവസം ദുആ ചെയ്യുന്ന സമയത്തെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ മാലാഖമാരും മദീനയിലെ മസ്ജിദ് നബിയുടെ പുറത്ത് നിൽക്കുകയാണ്. എന്തേ ജിബ്രീലെ, നിങ്ങൾ ആമീൻ പറയാ വരാത്തത്? എല്ലാ ദിവസവും ഈ വാതിലിന് സദസ് കഴിഞ്ഞാൽ നിറകണ്ണകളോടെ സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ ആ ആമീനിനെല്ലാം പങ്കെടുക്കാൻ നിങ്ങൾ വരാറുണ്ടല്ലോ തങ്ങളെ. ആ പ്രാർത്ഥനകളിലും ആ ആമീനുകളിലും ദുആ ചെയ്യാനും ആമീൻ പറയാനും നിങ്ങൾ പങ്കെടുക്കാറുണ്ടല്ലോ. ഇന്ന് എന്തേ നിങ്ങൾ മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയുകയാണ്, നബിയേ ഇന്നത്തെ ദുആയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, നബിയേ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. കാരണം പ്രാർത്ഥന നടത്തുന്നത് തങ്ങളാണ് നബിയേ. ഈ കാണുന്ന സ്വഹാബത്തിന് മുഴുവനും മദീനയിലെ സുന്ദരമായ മസ്ജിദിന്റെ നബിയിൽ നിന്ന് വാള് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സുന്ദര പരിശുദ്ധ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മസ്ജിദിന്റെ നബിയിൽ വെച്ചുകൊണ്ട് തങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. എന്നാലും എൻ്റെ നബിയേ, ആ മജ്‌ലിസിന് അല്ലാഹു തങ്ങൾക്ക് ഇജാബത്ത് തരുന്നുണ്ടല്ലോ, ആ മജ്‌ലിസിന് അല്ലാഹു നിങ്ങൾക്ക് വലിയ ഇജാബത്ത് തരുന്നുണ്ടല്ലോ, ആ ഇജാബത്തിയെന്ന് നിലനിൽക്കാൻ വേണ്ടി, ആ ഇജാബത്തിയെന്ന് നിലനിൽക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നത്തെ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ മജ്‌ലിസിലുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിനോടൊരു കാര്യം തങ്ങൾ പറയണം നബിയേ. ആയിരക്കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ മദീനയിലെ, എത്രയോ നിവാസികളുണ്ടല്ലോ മദീനക്കാർ, എത്രയോ ആളുകൾ വന്ന് തങ്ങളെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ആമീൻ എന്ന് പറയാൻ വേണ്ടി ഈ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന്, അറിവിന്റെ മജ്‌ലിസിൽ നിന്ന് പ്രാർത്ഥന നടത്തുമ്പോ അതിന് ആമീൻ പറയാൻ വേണ്ടി മാലാഖമാരെ കാത്തിരിക്കുകയാണല്ലോ, സ്വഹാബത്തെ കാത്തിരിക്കുകയാണല്ലോ, മദീന നിവാസികളെ കാത്തിരിക്കുകയാണല്ലോ. പക്ഷേ ചില കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു ആ മജ്‌ലിസിന് ഇജാബത്ത് തരൂല, ചില കാരണങ്ങളെ കൊണ്ട് അല്ലാഹു ആ മജ്‌ലിസിന് ഇജാബത്ത് തരൂല. അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയുകയാണ്, ഞാൻ ചോദിച്ചു ജിബ്രീലെ, എന്ത് കാരണം കൊണ്ടാണ് ജിബ്രീലെ ഈ പരിശുദ്ധ മജ്‌ലിസിന്റെ ഇജാബത്ത് അല്ലാഹു എടുത്തു കളയാണ്? കാരണം എന്താ? ഈ പരിശുദ്ധമാരെ ഇൽമ് പറയുന്ന മജ്‌ലിസിന് മാലാഖമാരെ കാവിലുണ്ട് എന്നല്ലേ? ആ മജ്‌ലിസിന്റെ ഹിജാബത്ത് നഷ്ടപ്പെടാനെ കാരണമെന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ ആ മജ്‌ലിസിൽ കുടുംബങ്ങളോടെ പിണങ്ങിക്കഴിയുന്നവരുണ്ട് നബിയേ. അല്ലാഹുവേ, കുടുംബങ്ങളോടെ പിണങ്ങിക്കഴിയുന്നവരുണ്ട് തങ്ങളേ, പരസ്പരം കുടുംബബന്ധം മുറിച്ചവരെ, പരസ്പരം കുടുംബബന്ധം തകർന്നടിഞ്ഞവരെ, പരസ്പരം കുടുംബത്തോട് യോജിപ്പില്ലാത്ത ആളുകള്, ഭാര്യയോടെ പിണങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, ജ്യേഷ്ഠനനിയന്മാരോട് പിണങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, പരസ്പരം കുടുംബങ്ങളോടെ മിണ്ടാതെ നടന്ന ആളുകളെ ആ സദസ്സിലുണ്ട് തങ്ങളെ. അതുകൊണ്ട് നബിയേ തങ്ങളെ പറഞ്ഞു കൊടുക്കു, നബിയേ തങ്ങൾ
पिणंगी कहियोड़ेट शापम वांगी आलुगले पेट्टन्न तिरिच्चरियाने कळियूल सुहाबा कारणमेंदन्नरियो नबी सल्लल्लाहु अलैहि वसल्लम तंगल परयगयाण मालाखमारुडे क्षापम वांगी आलुगले ई सदस्सिलुंडागुम सुहाबा अवन नल्ल वस्त्रम धरिच्चवनाण अवन तोप्पि धरिच्चवनाण अवन ताडियुल्लवनाण अवन तल मरच्चवनाण अवन सदख कोडुक्कुन्नवनाण सुहाबा തലമറച്ചവണ്ണാണ് പർദ ധരിക്കുന്നവണ്ണാണ് സുഹൃതുങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പെണ്ണാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഒരുപാട് ഖതമ തീർക്കുന്ന പെണ്ണാണ് പള്ളിയിലേക്ക് സംഭാവന കൊടുക്കുന്നവനാ മദ്രസയിലേക്ക് സംഭാവന കൊടുക്കുന്നവരാ അയൽവാസികളെ പരിഗണിക്കുന്നവരാ ഒരുപാട് ഒരുപാട് സുഹൃതുങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ് എല്ലാ ശരിയാണ് അങ്ങനത്തെ ആളുകളെ കൂട്ടത്തിൽ അടയാളം പക്ഷേ علامتهم يا رسول الله നമസ്കാരം അല്ല സ്വീകരിക്കൂല നോമ്പുകൾ അല്ല സ്വീകരിക്കൂല സദഖകൾ ഹജ്ജുകൾ ഉംറകൾ സ്വലാത്തുകൾ സുഹൃതങ്ങൾ ഖുർആൻ കാരായണങ്ങൾ
അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്തുപോയ മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹു അവരുടെ മുഖത്തിലേക്ക് അല്ലാഹുവിന്റെ പരലോകത്തിനെന്ന് എറിഞ്ഞു കൊടുക്കും സ്വഹാബ മൻഹും യാ റസൂലല്ലാ അവരെ ആരാണ് നബിയെ ആ വിഭാഗം ആരാണെന്നുള്ള മുത്തനബിയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ മഹാന്മാരായ സ്വഹാബത്ത് മറുപടി പറയുകയാണ് ആ വിഭാഗം ആരെന്നറിയോ കാത്തി ഉർ റഹീമാ അവരെ കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരാണ് സ്വഹാബ അവരെ കുടുംബങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്നവരാണ് അവൻ ഭാര്യയെ വേദനിപ്പിക്കുന്നവനാണ് അവൻ ഭാര്യയോടെ പിണങ്ങിക്കഴിയുന്നവനാണ് അവൻ ഭാര്യയോട് സലാം പറയാത്തവനാണ് അവൻ ഭാര്യക്ക് ഫോൺ വിളിക്കാത്തവനാണ് അവൻ ഭാര്യയോട് മാസങ്ങളായി വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞവനാണ് കാരണമില്ലാതെ തെറ്റിദ്ധാരണയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പൊന്നുമാരെ അല്ലാഹു നമുക്ക് തന്ന നിയമത്തല്ലേ അല്ലാഹു നമുക്ക് തന്ന നിയമത്തല്ലേ ആ ഭാര്യയുടെ മനസ്സിലേക്ക് വേദനിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഭാര്യയുടെ കണ്ണുനീർ കുടിപ്പിക്കുന്ന ഭർത്താക്കന്മാരാരാ ഫലായിക്കുബല അമലുൽ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല കല്യാണം കഴിച്ചിട്ട് പെണ്ണിന് വേണ്ടത് കൊടുക്കാതെ മുഴുവൻ ഇബാദത്തിലായി ജീവിക്കുന്ന ആളുകളില്ലേ ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ കൂടിയിട്ട് കല്യാണം കഴിച്ച പെണ്ണിനെ മൈൻഡ് ചെയ്യാതെ ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കാതെ ആ പെണ്ണിന്റെ കൂടെ നടക്കാതെ കിടക്കാതെ ആ പെണ്ണിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ആത്മീയതയിലേക്ക് പോകുന്നവരില്ലേ അല്ലാഹുവേ പെണ്ണിനെ ആദരിക്കാത്തവനാരാ പെണ്ണിനെ ബഹുമാനിക്കാത്തവനാരാ പെണ്ണിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തവനാരാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭാര്യയോട് ദേഷ്യപ്പെടുന്നവരാരാ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവനാരാ ഭാര്യയുടെ മുഖത്തടിക്കുന്നവനാരാ ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയുന്നവനാരാ ഫലാ യുക്ബല അമലുൽ അല്ലാഹ് അവന്റെ ഒരു നമസ്കാരം അല്ലാഹുവിന് വേണ്ട അവന്റെ നോമ്പുകൾ അല്ലാഹുവിന് വേണ്ട നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് പിണങ്ങിയിട്ട് എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല നിങ്ങളെ ഭാര്യയോട് പിണങ്ങിയിട്ട് നോമ്പെടുത്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങളെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഏത് വലിയ പ്രവർത്തനം ചെയ്താൽ അല്ലാഹു ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കൂല അല്ലാഹു കുടുംബജീവിതത്തിന് നൽകിയ ഭദ്രത എത്രയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുകയാണ് മാഷാ അല്ലാഹ് ആ സദസ്സിൽ കുടുംബങ്ങളോടെ പിണങ്ങിക്കഴിയുന്ന ഭാര്യയോടെ പിണങ്ങിയ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് വെളിപ്പെടുത്തിയില്ല ആ ചെറുപ്പക്കാരന്റെ പേര് വെളിപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടി അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ശരിക്കും വിശ്വാസികൾ വേണ്ടത് ഇപ്പൊ ആരെങ്കിലും തെറ്റ് ചെയ്താ എന്താ ചെയ്യാ ഉടനെ നമ്മളത് ഇങ്ങനെ ക്യാമറ എടുക്കും അതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് അങ്ങനെ അങ്ങനെ സൂപ്പർ ആക്കിയിട്ട് ഇങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ ക്യാമറ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇൻഷാല്ലാ ഉടനെ തന്നെ തട്ടുക യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിലേക്ക് ടെലഗ്രാമിലേക്ക് അങ്ങനെ തട്ടുക ഇപ്പൊ ടെലഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും അറിയാത്തവർ ആരുമില്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയാം പറഞ്ഞു വരുന്നത് ഇപ്പൊ അതാണ് ഇപ്പൊ ആരെങ്കിലും എന്തിട്ട് തെറ്റ് ചെയ്താൽ അത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കണ്ട അല്ലാഹുവേ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് കിട്ടിയാൽ മതി എന്നാ പിന്നെ അതിന്റെ പിന്നാലെ തന്നെ അത് തന്നെ മതി അതിങ്ങനെ ഷെയർ ചെയ്തിട്ടും അതിനിങ്ങനെ ലൈക്ക് അടിച്ചിട്ടും അതിലിങ്ങനെ കമന്റ് അടിച്ചിട്ടും അങ്ങനെയാണല്ലോ ഒരാളെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ പേര് വെളിപ്പെടുത്തിയില്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ച് സ്വഹാബത്തിന് എല്ലാവരോടും പറയണ സ്വഹാബ ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട് ആളെ പേര് മുത്തുനബി പറഞ്ഞില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മുത്തുനബിയുടെ ആ ഒരു സുഹൃതം നിറഞ്ഞ ജീവിതം നേരെ മറിച്ച് അത്രയും സദസ്സിൽ നിന്ന് നീ എഴുന്നേറ്റ് പോടാ നീ ഗെറ്റ് ഔട്ട് നീ പുറത്തു പോയെന്ന് മുത്തുനബി ആ സുഹാബിയോട് പറഞ്ഞാലോ പിന്നെ ആ സുഹാബിയുടെ മനസ്സ് വേദനിക്കൂലേ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെങ്ങനെ വല്ലാതെ വഷളാക്കല്ലേ വേണ്ടത് അവനെ അവന് മനസ്സിലാകും വേണം എന്നാ മറ്റുള്ളവർക്ക് മനസ്സിലാവരുത് ഇത് ആരാന്നുള്ളത് അങ്ങനെയാവണം അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഒരു സദസ്സിൽ നിന്ന് ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്നാണ്
അങ്ങനെ കുടുംബബന്ധം വിച്ഛേദിച്ച ഭാര്യയോട് പിണങ്ങി വന്നൊരു ചെറുപ്പക്കാരനെ സദസ്സിലുണ്ട്. അല്ലാഹുവിന്റെ മലാഹ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമേ മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട് സ്വഹാബ, ഈ സദസ്സിലുണ്ട് നബിയേ, ഈ സദസ്സിലുണ്ട് മുത്ത് തങ്ങളെ, തങ്ങളോട് തങ്ങളുടെ സദസ്സിൽ കുടുംബ വഴക്കിന് കാരണക്കാരനായ ഭാര്യയോടെ പിണങ്ങിയിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനെ സദസ്സിലുണ്ട് നബിയേ. പറയുക നബിയേ, ആ ചെറുപ്പക്കാരനോട് ഭാര്യയോട് എന്ന വാപ്പ് പറയാ, പറയണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, ആരാണ് സ്വഹാബ? കുടുംബത്തോടെ പിണങ്ങി കഴിഞ്ഞവനെ സദസ്സിലുണ്ടല്ലോ സ്വഹാബ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. സമീഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇന്നാ മാല ബനി ആദമ തുറല കുല്ല ഹമീസ് വലൈലത്തിൽ ജുമാ. മദീനയിലെ മസ്ജിദ് നബിയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വള പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ മനുഷ്യന്റെയും ഇബാദത്തുകൾ ആരാധനകളെ ഓരോ വെള്ളിയാഴ്ച രാവിലെ മാലാഹമാര് അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നാണ്. അവന്റെ സുഹൃതങ്ങളെ, അവന്റെ ഇബാദത്തുകളെ, അവന്റെ നമസ്കാരങ്ങളെ മാലാഹമാര് ഓരോ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. പക്ഷേ അല്ലാഹു വെള്ളിയാഴ്ച രാവിലെ മലക്കുകളോട് പറയും, മലക്കുകളെ എന്റെ അടിമകളുടെ ഇബാദത്തുകൾ നിങ്ങളെ കൊണ്ടുവരിക, എന്റെ അടിമകളുടെ സുഹൃതങ്ങളെ നിങ്ങളെ കൊണ്ടുവരിക, എന്റെ അടിമകൾ ചെയ്ത നന്മകളെ എന്നിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ മാലാഖമാര് എല്ലാ അടിമകളുടെയും അമലുകളെ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ടേ, ഈ കൂട്ടത്തിൽ ഭാര്യയോട് പിണങ്ങിയവൻ ആരാ, ഈ കൂട്ടത്തിൽ ഭർത്താവിനോട് പിണങ്ങിയവൾ ആരാ, ഭാര്യയുടെ ഉമ്മയോട് വാപ്പയോട് ഭർത്താവിന്റെ ഉമ്മയോട് വാപ്പയോട് കൂട്ടുകുടുംബങ്ങളുമായി അകന്ന് കഴിയുന്നവൻ ആരാ, ഫലായുക്ബലുമലോ അവന്റെ അമല് ഞാൻ സ്വീകരിക്കൂല, അവന്റെ അമല് ഞാൻ കബൂലാക്കൂല, അവന്റെ അമലുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമലുമായിട്ട് നിങ്ങളാരും ഇങ്ങോട്ട് കടന്നു വരണ്ട, അവന്റെ നമസ്കാരം എനിക്ക് കാണണ്ട, അവന്റെ നോമ്പുകൾ എനിക്ക് കാണണ്ട, അതെല്ലാം മാറ്റിവെക്കുക, അതെല്ലാം പെൻഡിങ്ങിൽ വെക്കുക. എപ്പോഴാണോ അവൻ കുടുംബത്തോട് നന്നാകുന്നത്, എപ്പോഴാണോ അവൾ ഭർത്താവിനോട് മിണ്ടുന്നത്, എപ്പോഴാണോ അവൻ ഭാര്യയോട് മിണ്ടുന്നത്, എപ്പോഴാണോ കുടുംബബന്ധത്തിൽ പിണങ്ങിയവരോട് അവർ മിണ്ടാൻ പോകുന്നത്, ആ സമയത്ത് മാത്രം നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹു മലക്കളോട് പറയാം, ജസ്റ്റ് അതങ്ങ് മാറ്റി വെക്കി, അത് നമുക്ക് പിന്നെ വിചാരണ ചെയ്യാം, ബാക്കിയുള്ള അമലുകളൊക്കെ കൊണ്ടുവരി. കുടുംബത്തോട് പിണങ്ങി കഴിയുന്നവന്റെ അമലെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അല്ലാഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, കുടുംബബന്ധം മുറിച്ചവന്റെ ഇബാദത്തെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഞാൻ മൈൻഡേ ചെയ്യൂല എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഇനി ഞാൻ ചോദിക്കട്ടെ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കുടുംബങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, പിണക്കങ്ങൾ സ്വാഭാവികമാണ്, ചർച്ചകൾ സ്വാഭാവികമാണ്, തർക്കങ്ങൾ സ്വാഭാവികമാണ്, സ്വത്തു തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരുണ്ടാവാം, അതല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിൽ, കുടുംബ വഴക്കിന്റെ പേരില് അമ്മായിമ്മ മരുമക്കൾ തമ്മില്, ഭാര്യഭർത്താക്കന്മാര് തമ്മില്, ജ്യേഷ്ഠ സഹോദരന്മാര് തമ്മില് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു ഇബാദതകളെ സ്വീകരിക്കാതെ തട്ടിക്കളയുന്ന വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടുമോ ചെറുപ്പക്കാരാ?
പരസ്പരം ചില ആളുകൾ കുടുംബ ബന്ധങ്ങളെ നിഷ്കളങ്കമാക്കാൻ വേണ്ടി കുടുംബ ബന്ധങ്ങളെ തമ്മതമ്മിൽ ചിന്നി ഭിന്നിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞു നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ നമ്മുടെ സമീപത്ത് വന്നിട്ട് നമ്മുടെ ജ്യേഷ്ഠനെ കുറിച്ച് മോശമായി പറഞ്ഞേക്കാം. നിങ്ങളും നിങ്ങളെ ജ്യേഷ്ഠനും ഒരുമിച്ച് നടക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളെ നിങ്ങളുടെയും നിങ്ങളെ ജ്യേഷ്ഠന്റെ ഇടയിലും പിണക്കമുണ്ടാക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞു നടത്താൻ സാധ്യതയുണ്ട്. അതിലൊന്നും വഞ്ചിതനാവില്ല ഉമ്മത്തേ. നിങ്ങളും നിങ്ങളെ ഭാര്യയും തമ്മ തമ്മിൽ ഇണങ്ങി നടക്കുന്നത് കാണാൻ കഴിയാതെ അസൂയ എന്ന മാരകമായ രോഗത്തിലൂടെ മഞ്ഞപ്പിത്തം തലക്ക് പിടിച്ച ചില ദുർബുദ്ധിയുള്ള ആളുകളെ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയിലെ പിണക്കാൻ വേണ്ടി പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. ചതിയിൽ പെടല ചെറുപ്പക്കാരാ,
ഭാര്യയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ചെറുപ്പക്കാരാ ഭർത്താവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ചെറുപ്പക്കാരാ ഭാര്യയുടെ ഉമ്മയെ കുറിച്ച് ഭാര്യയുടെ വാപ്പയെ കുറിച്ച് ഭർത്താവിന്റെ ഉമ്മ വാപ്പയെ കുറിച്ച് മരുമകളെ കുറിച്ച് മരുമകനെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണകൾ മനസ്സിന്റെ അകത്ത് കൊണ്ടുവരണ്ട ആ തെറ്റിദ്ധാരണ വരുമ്പോഴാണ് പിന്നെ മനസ്സിന് സംശയങ്ങൾ വരുന്നത് ആ തെറ്റിദ്ധാരണ വരുമ്പോഴാണ് പിന്നെ മനസ്സിന് ദുർചിന്തകൾ വരുന്നത് പരസ്പരം പിണങ്ങാത്ത വിട്ടുവീഴ്ചയുടെ ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ഞാനും നിങ്ങളും മാറുമ്പോഴാണ് കുടുംബ ജീവിതത്തിന്റെ ആ കുടുംബ സന്തോഷ ജീവിതത്തിന്റെ സ്നേഹ കുടുംബത്തിന്റെ ഭദ്രത നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതെന്ന് മറന്നു പോവല്ലേ ആരോടും പിണങ്ങരുത് നമ്മള് ഇത് ഭർത്താക്കന്മാർക്ക് മാത്രം ബാധകമല്ല ഇത് ഭർത്താക്കന്മാരെ മാത്രം നോക്കേണ്ട കാര്യമാണോ ഭർത്താക്കന്മാരെ ഭാര്യയോടെ പിണങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഭാര്യമാരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭാര്യമാരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാരോടെ പിണങ്ങിക്കയ്യരുത് നിങ്ങൾ ഭർത്താവിനെ സംശയിക്കരുത് നിങ്ങൾ ഭർത്താവിൻ്റെ പേരിൽ ആരെങ്കിലും തെറ്റിദ്ധാരണയുടെ മെസ്സേജ് അയച്ചാൽ ഭർത്താവിൻ്റെ പേരിൽ ആരെങ്കിലും തെറ്റിദ്ധാരണയുടെ ചുവയുള്ള വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വിശ്വാസമില്ലേ പെങ്ങളെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പാവപ്പെട്ട ഭർത്താവിനോട് പിണങ്ങിക്കഴിയരുതേ അത് നിങ്ങളെ ജീവിതത്തിലെ പരാജയത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് മറന്നു പോവണ്ട ആരോടും പിണങ്ങരുത് നമ്മൾ ആരോടും പിണങ്ങരുത് കുടുംബ ജീവിതത്തിലെ ഒന്നല്ല ഒരാളോടും നമ്മൾ പിണങ്ങരുത് കാരണം എന്താണെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ മൂന്ന് ദിവസത്തിലേറെ നിങ്ങൾ ഒരാളോടും പിണങ്ങിക്കഴിയരുത് മൂന്ന് ദിവസത്തിലേറെ ഒരാളോടും നിങ്ങൾ പിണങ്ങിക്കരുത് അപ്പൊ മൂന്ന് ദിവസം പിണങ്ങാൻ പറ്റുമോ മൂന്ന് ദിവസം പിണങ്ങിയതിന്റെയും ഇബാദത്തുകൾ അള്ളാഹു അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ് ഏയ് അപ്പൊ മൂന്ന് ദിവസം പിണങ്ങാം നാലാമത്തെ ദിവസം ഉണ്ടാ അപ്പൊ ഭാര്യയുടെ കുറ്റിക്കൊന്ന് കൊടുക്കുക ഒരു കിക്കട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂന്ന് ദിവസം അവളോട് മിണ്ടാതിരിക്കുക എന്നിട്ട് നാലാം ദിവസം വന്നിട്ട് ചക്കരേ എന്ന് പറഞ്ഞിട്ട് മിണ്ടുക അല്ലെങ്കിൽ ഭർത്താവിനൊന്ന് കൊടുക്കുക എന്നിട്ട് മൂന്ന് ദിവസം തെറ്റിയിട്ട് നാലാമത്തെ ദിവസം വന്നിട്ട് ആ ഹായ് എന്ന് പറഞ്ഞിട്ട് അവരോട് മിണ്ടുക അപ്പൊ അങ്ങനെയാണോ മൂന്ന് ദിവസത്തിലേറെ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് ദിവസം മിണ്ടാ തെറ്റി നിൽക്കുക എന്നിട്ട് നാലാം ദിവസം മിണ്ടാന്നാ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ നല്ല സുഖല്ലേ അങ്ങനെയല്ല മൂന്ന് ദിവസം പിണങ്ങരുത് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ദിവസം നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഇബാദത്തുകൾ അള്ളാഹു മാറ്റിവെക്കുമെന്നാണ് അള്ളാഹുവെ അങ്ങനെ ഉണ്ടോ ആ അങ്ങനെ ഉണ്ട് അത് നമ്മൾ അറിയണം മൂന്ന് ദിവസം നമ്മൾ ഒരാളോട് പിണങ്ങി ആ മൂന്ന് ദിവസത്തെ ഇബാദത്ത് അള്ളാഹു അങ്ങനെ മാറ്റി വെക്കും ഇനി നമ്മൾ പിണങ്ങുന്നുണ്ടോ ഇനി നമ്മൾ ശരിയാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പരിശുദ്ധമായ ഹദീസ് നോക്കിയേ നിങ്ങൾ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനില്ല يحل لمسلم ان يهجر اخاه فوق ثلاث എന്തിന്റെ പേരിലാണെങ്കിലും മൂന്ന് ദിവസത്തിനേക്കാൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങിക്കഴിയാൻ അനുവാദമില്ല എന്ന് മദീനയുടെ പൂതിലാവ് നബി മുഹമ്മദ് മുസ്തഫ അൽ തഉമ്മുൽ അംനബോമാർ ഐനാ ഫീഹിമാ മിസ്ല ഹുസൈനി കച്ചയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്ത പറയുകയാണ് മൂന്ന് ദിവസത്തിനേക്കാൾ നിങ്ങൾ മുസ്ലിമീങ്ങളോട് പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ
അങ്ങനെ പരിശുദ്ധ മാരദീനെ നിങ്ങൾക്ക് അവകാശം തരുക അങ്ങനെ ആരെങ്കിലും പിണങ്ങിയവരുണ്ടെങ്കിൽ അങ്ങനെ പിണങ്ങിയ ആളുകളിൽ നിന്ന് പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആരെയാണ് ആരാണോ ആദ്യമായി സലാം പറഞ്ഞു മിണ്ടുന്നവൻ ആരാ അവനെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കുന്നതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും പിണക്കം കൂടുതൽ നീളരുത് എന്നാണ് പിണക്കം എന്താവാൻ പാടില്ല കൂടുതൽ നീളരുത് ഈ പിണക്കം പിണക്കൊക്കെ സ്വാഭാവികമാണ് എല്ലാവരുടെ ഇടയിലും പിണക്കുണ്ടാവും അല്ലേ പിണക്കം ചിലപ്പോ പിണങ്ങണം പിണങ്ങുമ്പോഴാണ് പിന്നെ എന്തുണ്ടാകുക സ്നേഹം കൂടുതൽ ഉണ്ടാകുക അതെങ്ങനെയാണല്ലോ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിൽ ജീവിച്ചാൽ മതി ഇടക്കൊക്കെ ഒന്ന് കൊടുക്കണ്ടേ ഇടക്കൊക്കെ ഒന്ന് പിണങ്ങുക എന്നിട്ടൊന്ന് മിണ്ടുക അപ്പോഴൊരു രസമാണല്ലോ പക്ഷേ എന്ത് വേണം ഒന്ന് ചില ആളുകളുണ്ട് ഒന്ന് തോണ്ടിയാൽ മതി വേറെ ഒന്ന് തോണ്ടിയാൽ മതി എന്നാ മൂന്ന് ദിവസത്തിന് ഒരു കണക്കുമില്ല മൂന്ന് ദിവസത്തിന് പിന്നെ തീരെ മിണ്ടൂല ഒന്ന് തോണ്ടിയാൽ മതി എന്നാ പിന്നെ ചട്ടിയും കുടിക്കൊക്കെ എടുത്ത് വേഗം വീട്ടിൽ പോകും ചില ഭാര്യമാരെ അങ്ങനെയൊന്നല്ല അങ്ങനെയാവരുത് ചില ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ഒന്ന് തമാശക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഉടനെ തന്നെ കള്ളിമുണ്ടൊക്കെ തലയിൽ കെട്ടിയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോവുക അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടാവരുത് വിട്ടുവീഴ്ച ചെയ്യണം വിട്ടുവീഴ്ചയാണ് ജീവിതത്തിന്റെ വിജയം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരെ പഠിച്ചുകൊള്ളുക നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണേ സ്വഹാബ പരസ്പരം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ജ്യേഷ്ഠ സഹോദരന്മാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അല്ലാഹുവേ അല്ലാഹു വലിയ വിജയം കൊടുക്കുമെന്നാണ് യഥാർത്ഥ സ്നേഹം ഉണ്ട് എന്നാൽ പിന്നെ ചെറു സൂചി ദോരവും മതിവിശാലം തന്നെ വൈരാഗ്യമെങ്കിൽ കണ്ടതൊക്കെ ഞെരുക്കമാ പ്രവിശാലമായൊരു ഭൂമി പോലും ഇടുക്കമാ യഥാർത്ഥ സ്നേഹം ഒരാൾക്കുണ്ടെങ്കിൽ ചെറു സൂചി ദോരവും മതിവിശാലം തന്നെ അല്ലാഹുവേ സൂചിയുടെ ദോരം കണ്ടിട്ടില്ലേ ചെറിയ ദോരമാണ് സ്നേഹമുള്ളതായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ചെറിയൊരു വിശാല ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിലും അതുവരെ കുടുംബജീവിതത്തിൽ ബാധിക്കൂല അതുവരെ കുടുംബജീവിതത്തിൽ ആ സങ്കടം അനുഭവിക്കൂല തഴവ ഉസ്താദ് പറയട്ടെ ഉലക്കപ്പുറം ഉലക്കപ്പുറം മതി സോദര ഉറക്കത്തിനെ ഒത്തൊരുമ വേണോ മൊത്ത വേണ്ട സുഖത്തിനെ പല ചെറിയ നൂലും നച്ചേർന്നത് കൊണ്ട് ലഭിക്കുന്നു നമ്മൾ കിന്നിടുക്കാൻ മുണ്ട് ഉലക്കപ്പുറം മതി സോദരാഹുറക്കത്തിനെ ഒത്തൊരുമ വേണോ മെത്ത വേണ്ട സുഖത്തിനെ ഒരുമയുള്ള കുടുംബജീവിതമാണോ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബജീവിതമാണോ ആ കുടുംബജീവിതത്തിലെ വല്ലാത്ത സന്തോഷമാണ് നമ്മൾ പറയല്ലേ ഒരുമ ഉണ്ടെങ്കിൽ ഒരുമുണ്ടെങ്കിൽ
ഓലക്കയിലും കടക്കാം അല്ലേ? അതെങ്ങനെ ഉസ്താദേ പോലക്കമ്മ കടക്കാം? ഓലക്കമ്മ കടക്കാൻ പറ്റുമോ? അതൊരു പഴഞ്ചൊല്ലാണ്, അതൊരു പഴഞ്ചൊല്ലാണ് അല്ലേ? ഒരുമ ഉണ്ടെങ്കിൽ ഓലക്കയിലും കടക്കാം. അതാണ് ഓലക്കപ്പുറം മതി സോദരാ ഉറക്കത്തിനെ, ഒത്തൊരുമ വേണം മെത്തെ വേണ്ട സുഖത്തിനെ. വിട്ടുവീഴ്ച ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കില്, വിട്ടുവീഴ്ച ചെയ്യുന്ന ജ്യേഷ്ഠ സഹോദരങ്ങളാണെങ്കില്, അവരൊരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്നാണ്. ഒരുമല്ലെങ്കിലോ ഉലക്കൊണ്ടും പെരുമാറാം. അപ്പൊ ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം. അത് ആ ഒരു ഒരുമയാണ് നമുക്ക് വേണ്ടത്. യോജിപ്പ വൈക്കിൽ ലാതവെന്നാൽ പിന്നെ, കഴിക്കുന്നതെങ്ങനെയാ വിശപ്പിനെ തന്നെ. ഭാര്യയോട് യോജിപ്പില്ലാത്ത ഭർത്താവാണെങ്കില്, ഭാര്യയോട് യോജിപ്പില്ലാത്ത ഭർത്താവാണെങ്കില്, ആ പാറി നിങ്ങൾക്ക് പിന്നെ എന്ത് വേവിച്ച് തന്നാലും നിങ്ങളെ വിശപ്പ് മാറൂല്ല. അതുപോലെ കല്ലോ ചരല് മേറ്റിലെ കട്ടയോ ചേർത്തല്ലയോ എന്നുള്ള കെട്ടിടമൊക്കെയോ. ഒരു കെട്ടിടം കണ്ടിട്ടില്ലേ നിങ്ങള്? ആ കെട്ടിടത്തിൽ സിമെന്റ് ഉപയോഗിക്കാറുണ്ടല്ലോ. തറ കെട്ടണമെങ്കിലേ, ചുമര് കെട്ടണമെങ്കിലേ, ഒരു കെട്ടിടം പണിത് ഉണ്ടാക്കണമെങ്കിലേ, അതിൽ ചുമര് വെക്കണമെങ്കിൽ സിമെന്റ് വേണമല്ലോ, കല്ല് വേണമല്ലോ, അല്ലാഹുവേ ഇരുമ്പ് വേണമല്ലോ. ഇതെല്ലാം യോജിച്ചു നിൽക്കുമ്പോഴാണ് ആ കെട്ടിടത്തിന്റെ കെട്ടിറപ്പുള്ളത്. അതുപോലെ കല്ലോ ചരല് മേറ്റല് കട്ടയോ ചേർത്തല്ലയോ എന്നുള്ള കെട്ടിടമൊക്കെയോ. ഇവ മുഴുവനും ഭിന്നിച്ചിരുന്നാൽ പിന്നെ, വാസസ്ഥലത്തിന് മാർഗമെന്താ പൊന്നെ? ഈ കെട്ടിടത്തിലുള്ള സിമെന്റുകളും കല്ലുകളും ചുമരുകളുമെല്ലാം പരസ്പരം ഛിന്ന ഭിന്നമായി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പില്ലല്ലോ. അതുപോലെയാണ്, അതുപോലെയാണ് കുടുംബജീവിതമെന്ന് നമ്മൾ മറന്നു പോവല്ലേ? പിന്നെ നിങ്ങൾ കുടുംബജീവിതത്തിന്റെ തൂണാണ് വാപ്പാ. നിങ്ങൾ കുടുംബജീവിതത്തിന് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ തണലേകുന്ന ടെറസാണ് മറക്കല്ല മറക്കല്ലേ. മക്കളെ, വീടിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടിന്റെ അലങ്കാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അലങ്കാരങ്ങളാണ് കുടുംബജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. നിങ്ങൾ ഉണങ്ങാൻ പാടില്ല. നിങ്ങളെ പിണങ്ങിക്കഴിഞ്ഞാലെ പിന്നെ ആ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. രണ്ട് കൈയ്യതേ നോക്കിയേ, ഇങ്ങനെ കൊട്ടുമ്പോളാണ് വോയിസ് വരും, ഇങ്ങനെ വെട്ടും, ഇങ്ങനെ കൊട്ടുമ്പോളാണ് ശബ്ദം ഉണ്ടാവുക അല്ലേ? അപ്പൊ ഒരു കൈ ഇങ്ങനെ വരുമ്പോ ഒരു കൈ ഇങ്ങനെ മാറിക്കൊടുത്താലോ അപ്പൊ എന്താവും? പ്രശ്നമാവും അല്ല, പ്രശ്നം ഉണ്ടാവൂല. ഒരു കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഒരു കൈ ഇങ്ങനെ മാറിക്കൊടുത്ത അപ്പൊ പ്രശ്നം ഉണ്ടാകും? ഉണ്ടാവില്ലല്ലോ. രണ്ട് കൈ ഇങ്ങനെ ഒരുമിച്ച് കൊട്ടുമ്പോളാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാം, ഞാനിവിടുന്ന് ആരടാ, ഞാനിടാ, നീ ആരടാ, ഞാൻ എന്നടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുകയാണെങ്കിലോ പിന്നെ ആ കുടുംബ ജീവിതത്തിൽ എന്ത് സമാധാനം, പിന്നെ എന്ത് റാഹത്ത്, പിന്നെ എന്ത് സന്തോഷം. അങ്ങനെ ആവരുത്. വിട്ടുവീഴ്ച നമുക്ക് നിർബന്ധം, വിട്ടുവീഴ്ച നമുക്ക് നിർബന്ധമാണ്, വിട്ടുവീഴ്ച വേണമെന്നാണ്. ഭാര്യ പിണങ്ങി കഴിഞ്ഞാലേ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്ന, ആ ഭാര്യ നമ്മളോട് പിണങ്ങി, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഭാര്യ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? അപ്പൊ ഭാര്യയോട് ചെന്നിട്ട് സാറല്ല പോട്ടെ എന്ന് പറയാം. എന്നിട്ടും ഭാര്യ മിണ്ടുന്നില്ല, നിങ്ങളൊരു ഒരു ഐഡിയ പോയി ഐ ലവ് യുടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. ഏതും മയങ്ങാത്ത ഭാര്യ മയിലും മയങ്ങും. ആ അതെങ്ങനെയാണ്, അതെങ്ങനെയാണ്? ആ ഐ ലവ് യു എന്നുള്ള വാക്കൊക്കെ ഭാര്യയോട് ഉപയോഗിക്കേണ്ടത്, വേറെ ആരോട് ഉപയോഗിക്കേണ്ട. അപ്പൊ അവിടെ അടി കിട്ടൂല. ഭാര്യയോട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഭാര്യ പിണങ്ങി കഴിഞ്ഞാൽ ഭാര്യയോട് എന്നിട്ട് ഇങ്ങനെ തമാശക്ക് ഒന്ന് പറയാം, ഒന്നിരിക്കോ, ഇനിയിപ്പോ മിണ്ടിയില്ലെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. അതെങ്ങനെയാണ്? അപ്പോ അപ്പൊ അങ്ങനെ പിണങ്ങി കഴിയുന്ന ഭാര്യമാരുടെ അടിയിൽ നമുക്കൊന്ന് എന്നിട്ട് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, വിഷമിക്കണ്ട, പ്രശ്നാക്കണ്ട, നമുക്ക് പുറത്തു പോയിട്ട് ഒരു ഷവർമ്മയൊക്കെ തിന്നാം. നമ്മളോട് ഒരു കുട്ടിമാൻ, ആ കുട്ടിമാൻ പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു ഷവർമ്മയൊക്കെ തിന്നാന്ന്, പ്രശ്നാക്കണ്ട, അപ്പോ തന്നെ സന്തോഷം വരും അല്ലേ? അങ്ങനെയാണ്.
അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാക്കണ്ട നമുക്ക് പരിഹരിക്കാം അങ്ങനെ പറഞ്ഞു നോക്കിയേ നിങ്ങള് അങ്ങനെ പറയാനുള്ള മനസ്സ് ഞാനങ്ങനൊന്നും പറയില്ല ചില ആളുകളെ ഞാനങ്ങനൊന്നും പറയില്ല ഞാൻ മല പോലെ നിൽക്കുന്നവനാണ് ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല ഞാൻ കണ്ടത് മൂത്തോക്കി പറയുന്നവനാണ് ചില ആളുകൾ അങ്ങനെയുണ്ട് ഞാൻ കണ്ടതുപോലെ പറയും കണ്ടതുപോലെ പറയും അങ്ങനെയൊന്നല്ല വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല ഞാൻ കണ്ടത് തന്നെ ശരി ഞാൻ പറഞ്ഞു തന്നെ ശരി ഞാൻ പിടിച്ച മോയിലിന് ഇത്ര ചെവിയാണ് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ അവരത് വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് ഭാര്യയുടെ സമീപത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭർത്താവ് വിട്ടുവീഴ്ചക്ക് റെഡിയാവണം ഭർത്താവിന്റെ അടുക്കല് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാര്യയും വിട്ടുവീഴ്ചക്ക് റെഡിയാവണം അതങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ ഭർത്താവ് നിങ്ങളോട് പിണങ്ങി അപ്പൊ എന്താ ചെയ്യാ ഭാര്യ ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാം ഭർത്താവിനോട് എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇക്കാ കരളെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എങ്ങനെ പറഞ്ഞു തരണം നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇൻഷാല്ലാ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇവിടെയാ അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാറാത്ത മനസ്സും ഉറുമയും മാറും മാറൂലേ ഉറപ്പാണ് നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര പിണങ്ങിക്കഴിയുന്ന ആളുകളാണെങ്കിലും അവര് നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു തരി പോലും അവരെ കുറ്റം പറയുന്നില്ല നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് നിന്ന് സാറല്ല പോട്ടെ പോട്ടെ നമ്മൾ അങ്ങനെ ദുആ ചെയ്യേണ്ടത് നമ്മളെ ചീത്ത പറഞ്ഞവർക്കും നമ്മളെ പൊരുത്തപ്പെട്ടു കൊടുക്കും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നത് നമ്മൾ ദുആരിക്കാം അപ്പൊ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും ഒരു സുന്ദരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ മദീനയുടെ നായകന്റെ ജീവിതത്തിൽ വന്ന വളരെ മനോഹരമായ സന്തോഷത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തകരുന്ന ബന്ധങ്ങൾ ഇന്ന് ബന്ധങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടി മനോഹരമായ മദീനയിൽ നടന്ന സുന്ദരമായ ചരിത്രങ്ങൾ നമ്മൾ പറയുമ്പോ നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത ഒരു സമാധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന സുന്ദരമായ ഒരു ചരിത്രം പറയാൻ പോവുകയാണ് യമാമ എന്ന പ്രദേശത്തുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്ന സുമാമ എന്നാണ് പേര് ആ സുമാമ എന്ന ഭരണാധികാരി ഏത് ദിവസവും മുത്തുനബിയെ ചീത്ത പറയുന്നവനായിരുന്നു ഏത് ദിവസവും മുത്തുനബിയെ പറ്റി പരിഹാസവാക്കുകൾ പറയുന്നവനായിരുന്നു ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ഹബീബിനെ ചീത്ത പറയുന്നവനാണ് നബി സല്ലല്ലാഹു തങ്ങളെ കുറ്റം പറയുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോഴെല്ലാം കല്ലെടുത്തെറിയുന്നവനാണ് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് സമയത്ത് കണ്ടാണ് കല്ലെടുത്തെറിയുമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിനെ സ്വഹാബത്തിനെ കാണുന്ന സമയത്തല്ല ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ യമാമയുടെ ഭരണാധികാരി സുമാമ എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ കല്ലെറിയുന്നവനാണ് എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ ചീത്ത പറയുന്നവനാണ് എപ്പോഴും മുത്തുനബിയെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് വേദനിക്കുന്ന വാക്ക് പറയുന്നവനാണ് പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ പിടിക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നടന്നിട്ടില്ല എത്രയോ തവണ മുത്തുനബിയെ കല്ലെറിഞ്ഞ സുമാമയല്ലേ എത്രയോ തവണ മുത്തുനബിയെ ചീത്ത പറഞ്ഞ സുമാമയല്ലേ പലപ്പോഴും സ്വഹാബത്ത് സുമാമയെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ നടന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് മദീനയുടെ വഴിയോര ത്തിലൂടെ നടന്നു പോകുമ്പോ യമാമയുടെ ഭരണാധികാരിയായ സുമാമ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് സുമാമയും തന്റെ അനുചരന്മാരും പടയാളികളും ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ് ആ വരുന്നത് സുമാമയാണല്ലോ അല്ലാഹ്
യമാമയുടെ ഭരണാധികാരിയായ സുമാമയല്ലേ സുമാമാ നിന്നെ ഞാൻ വിടൂല മോനേ നിന്നെ ഞാൻ വിടൂല മോനേ നിന്നെ ഞാൻ വിടൂല മോനേ എത്രയോ തവണ എൻ്റെ മുത്തു നബിയനെ കല്ലെറിഞ്ഞവനാണ് എത്രയോ തവണ എൻ്റെ മുത്തു നബിയനെ വേദനിപ്പിച്ചവനാണ് എത്രയോ തവണ എൻ്റെ പൊന്നാര നബിയനെ വേദനിപ്പിച്ചവനാണ് അതുകൊണ്ട് തന്നെ സുമാമയെ അറസ്റ്റ് ചെയ്യുകയാണ് യമാമയുടെ ഭരണാധികാരിയായ സുമാമയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യുകയാണ് രണ്ട് കൈകളും പിറകോട്ട് കൂട്ടിക്കെട്ടുന്ന അല്ലാഹ് പിറകോട്ട് കൂട്ടിക്കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് മദീനയുടെ പൂങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ് അല്ലാഹുവേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മനോഹര ശ്രദ്ധിച്ചു നോക്കുകയാണ് ആരാണ് റബ്ബേ ആ വരുന്നത് ആരാണ് ഉടനെ തന്നെ സ്വഹാബത്ത് വന്ന് പറഞ്ഞു നബിയേ എത്രയോ തവണ തങ്ങളെ കല്ലെറിഞ്ഞ സുമാമ തങ്ങളെ ചീത്ത പറഞ്ഞ സുമാമ തങ്ങളെ ഹീബത്ത് പറഞ്ഞ സുമാമ തങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന സുമാമ സുമാമയെ കൊണ്ടുവരുന്നുണ്ട് നബിയേ സുമാമയെ കൊണ്ടുവരുന്നുണ്ട് നബിയേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുമാമയെ കൊണ്ടുവരുന്ന രംഗം കണ്ടപ്പോ രണ്ട് കൈകളും പിറകോട്ട് കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഉടനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്തിറങ്ങിയിട്ട് പറയാണ് വേണ്ട ഉമറേ വേണ്ട ഉമറേ വേണ്ട മോനെ വേണ്ട മോനെ സുമാമയുടെ പിറകോട്ട് കെട്ടിയ കൈകളെ ഒന്ന് അഴിച്ചു കൊടുക്കൂ ഉമറേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇല്ല റസൂലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ അഴിച്ചു കൊടുക്കൂല നബിയേ ഇത് സുമാമയാണ് നബിയേ യമാമയുടെ ഭരണാധികാരിയായ സുമാമയാണ് നബിയേ എത്രയോ തവണ തങ്ങളെ കല്ലെറിഞ്ഞവനാ എത്രയോ തവണ തങ്ങളെ ചീത്ത പറഞ്ഞവനാ എത്രയോ തവണ തങ്ങളെ കുത്തുവാക്ക പറഞ്ഞവനാണ് തങ്ങളെ സുമാമയുടെ കൈകൾ വഴിച്ചു കൊടുത്താൽ ആ സുമാമ നമ്മ ആക്രമിക്കാൻ സാധ്യതയുണ്ട് നബിയേ സുമാമ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സാരമില്ല സുമാമയെ നിങ്ങൾ അഴിച്ചു കൊടുക്കേ അവസാന സുമാമയുടെ രണ്ട് കൈകൾ അയച്ചു കൊടുത്തു സുമാമ പറഞ്ഞ മുഹമ്മദേ നിന്നെ എനിക്ക് ഇഷ്ടമില്ല നിന്റെ സ്വഹാബത്തിന് എനിക്ക് ഇഷ്ടമില്ല ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യമാമയുടെ ഭരണാധികാരിയായ സുമാമ സുമാമയെ കൊന്നുകൊണ്ട് സുമാമയെ വന്നുകൊണ്ട് മദീനയുടെ മസ്ജിദ് നബിയുടെ പിന്നിലുള്ള ആ തൂണിലങ്ങ് കെട്ടിയിടുകയാണ് റബ്ബേ മസ്ജിദ് നബിയുടെ മനോഹരമായി മുന്നിലുള്ള തൂണിലെ സുമാമയെന്ന ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് കെട്ടിവെക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ചോദിച്ചു സുമാമ ഒന്ന് മാറിക്കൂടെ മോനെ മനസ്സിനൊരു മാറ്റം കൊടുത്തുകൂടെ സുമാമ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ സുമാമ ഈ പിണക്കങ്ങളൊക്കെ എന്തിനാണ് മോനെ ഈ വഴക്കുകളൊക്കെ എന്തിനാണ് മോനെ ഈ വൈരാഗ്യങ്ങളൊക്കെ എന്തിനാണ് മോനെ ഒന്ന് വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൂടെ സുമാമ പറഞ്ഞു ഇല്ല മുഹമ്മദേ ഇല്ല മുഹമ്മദേ എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തങ്ങളാണ് തങ്ങളും മദീനയിലെ നിങ്ങളെ സ്വഹാബത്തിനെയുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്ന് യമാമയുടെ ഭരണാധികാരി സുമാമ പറയുകയാണ് റബ്ബേ
സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബ സുമാമക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തോ സുമാമക്ക് നിങ്ങൾ വെള്ളം കൊടുത്തോ അല്ലാഹുവേ പ്രതികളോട് പോലും കാരുണ്യം കാണിച്ച കരുണക്കടലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് സുമാമക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ് സുമാമ പറഞ്ഞു ഇല്ല ഈ ഭക്ഷണം ഞാൻ കഴിക്കൂല്ല അല്ലാഹുവിൻ്റെ ഹബീബ് എന്ന് പറഞ്ഞു എന്തിനാണ് സുമാമായി വൈരാഗ്യങ്ങളെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ മോനെ ഈ വാശിയും വൈരാഗ്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഭക്ഷണം കഴിക്കൂ സുമാമാ ഇല്ല തങ്ങളെ ഞാൻ ഭക്ഷണം കഴിക്കൂല നിങ്ങളെ എനിക്ക് ഉറപ്പാണ് നിങ്ങളെ സ്വഹാബത്തിന് എനിക്ക് ഉറപ്പാണ് ഓരോ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുമാമയോട് വന്ന് സങ്കടം പറയും സുമാമാ ഒന്ന് മാറി ചിന്തിക്കൂ സുമാമാ പക്ഷേ സുമാമ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല എത്ര വാള് പറഞ്ഞുകൊടുത്തോളും നന്നാവണില്ല അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബത്തെ നിങ്ങൾ സുമാമയുടെ കയർ അയച്ചു കൊടുക്കുക ഇനി സുമാമ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ കാരണം ഒരാളെ നന്നാക്കുന്നതിന് കുറച്ചൊക്കെ അതിരില്ലേ എന്നിട്ടും നന്നാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ കുറെ നമുക്ക് വാത് പറഞ്ഞു കൊടുക്കാം ഇനി നന്നാകണില്ല നമ്മൾ എന്ത് ചെയ്യാനാ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവസാനം മുജ്നബി പറഞ്ഞു സുമാമ അയച്ചു കൊടുക്ക് അങ്ങനെ സ്വഹാബത്ത് വന്നിട്ട് മനസ്സിലാ സുമാമയുടെ കയ്യൊക്കെ അയച്ചു കൊടുത്തപ്പോ സുമാമ ഇങ്ങനെ രണ്ട് വാച്ചേക്കും കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ട് വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീശിയിട്ട് മുജ്നബി സ്വഹാബത്തിന് ഇങ്ങനെ വിളക്കാണ് വിളാക്കിയിട്ട് പോയി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സുമാമ പോട്ട് ആ സുമാമ പോട്ടെ സുമാമ ഇങ്ങോട്ട് തന്നെ വരും നിങ്ങൾ പേടിക്കണ്ട മാഷാ അല്ലാ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ് തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ശത്രുവിനോട് പോലും കാരുണ്യത്തോടെ പെരുമാറിയ മുത്തുനബി മൊഴികളെല്ലാം മധുരമാണ് മതിവരാ ചിരിയഴകുമാണ് കലിമ ചൊല്ലിയാദരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ് മൊഴികളെല്ലാം മധുരമാണ് മതിവരാചിരിയഴകുമാണ് കലിമ ചൊല്ലിയാദരമെല്ലാം കരളിലെഴുതിയൊരു സുമുമാണ് മധുരമാണ് മദീന മനസ്സിലല്ലേ മദീന മധുചോരിഞ്ഞരാഗമായി അനുരാഗമാണ് മദീന കനവിലല്ലേ മദീന മധുവോതിടുന്നു മദീന അല്ലാഹു മദീനയോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു തരട്ടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ച നോക്കിയ നിങ്ങളെ ഏത് സമയത്ത് കണ്ടാലും കല്ലെടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നവനാണ് സുമാമ മുത്തുനബിക്കെതിരെയും സ്വഹാബത്തിനെതിരെയും ഭക്ഷണം നിറഞ്ഞവനാണ് സുമാമ മദീനയിലേക്ക് വരുന്ന അരിഭക്ഷണത്തെ മദീനയിലേക്ക് വരുന്ന പലചരക്കുകളെ യമാമയിൽ നിന്ന് തടഞ്ഞു വെച്ച ഭരണാധികാരിയാണ് സുമാമ എന്നിട്ട് മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയോടെ കാരുണ്യം കാണിച്ചു വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാഷാ അല്ലാ ചരിത്രം ഞാൻ ചുരുക്കി പറയട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയെ അഴിച്ചു വിടുകയാണ് സ്വഹാബത്ത് പറഞ്ഞ് വേണ്ട നബിയെ സുമാമ പ്രതികരിക്കുന്നവനാണ് അല്ലാഹുവേ അന്ന് മുച്ചുനബി പറഞ്ഞു വിടുകയാണ് അന്ന് വൈകുന്നേരം മസ്ര നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് തന്നെ കടന്നു വരികയാണ് സ്വഹാബത്ത് വന്ന് പറഞ്ഞു നബിയേ സുമാമ വരുന്നുണ്ട് നബിയേ
പകരം വിട്ടാനെ സുമാമരുന്നണ്ട് നബിയേ നമ്മളെ കല്ലറിഞ്ഞവനല്ലേ നമ്മളെ ചീത്ത പറഞ്ഞവനല്ലേ നമുക്ക് പാര വെച്ചവനല്ലേ നബിയേ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട സ്വാബ സുമാമ നമ്മൊന്നും ചെയ്യൂല യമാമിയുടെ ഭരണാധികാരിയായ സുമാമ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മഹാന്മാരായ സ്വഹാബത്തെല്ലാം അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് സുമാമ വന്ന പ്രതികാരം ചെയ്യുമോ പാവപ്പെട്ട നബിയല്ലേ നമ്മുടെ മൊച്ച നബി തോയിഫിന്റെ മണ്ണിൽ നിന്ന് കല്ലേറപ്പിച്ചിട്ട് പോലും അവരോടെ കരുണയോടെ നോട്ടം നോക്കിയ നബിയേ ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പിയ പെണ്ണ് സുഖമില്ലാതെ കിടക്കുമ്പോ ആ പെണ്ണിന്റെ മധുര പലഹാരങ്ങളുമായി കാണാൻ പോയ നബിയേ കുഞ്ഞുനാള് മുതലേ കല്ലെറിയാതുണങ്ങിയ അബൂജഹലിനെ പനിപിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ അബൂജഹലിനെ കാണാൻ പോയ കാരുണ്യത്തിന്റെ തിങ്കളേ യമാമയുടെ ഭരണാധികാരി സുമാമ മദീനക്കാർക്ക് ഭക്ഷണം തടഞ്ഞിട്ട് പോലും മുഹമ്മദ് എന്ന പ്രവാചകനെ ചീത്ത വിളിച്ചിട്ട് പോലും ആ ഭരണാധിക്ക് പോലും മാപ്പ് കൊടുത്ത തങ്ങളേ ആ തങ്ങളെ മുമ്പിലേക്ക് സുമാമ വരികയാണ് സുമാമ വന്നുകൊണ്ട് പറയുന്ന അഫുവന്യ മാപ്പ് തരുമോ നബിയേ മാപ്പാക്കുമോ നബിയേ എന്നോട് മാപ്പാക്കണം തങ്ങളെ എത്രയോ തവണ തങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞതാണ് എത്രയോ തവണ തങ്ങളെ ഞാൻ കല്ലെറിഞ്ഞതാണ് എത്രയോ തവണ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറഞ്ഞതാണ് അല്ലാഹുവിൻ്റെ ഹബീബേ അല്ലാഹുവിൻ്റെ ഹബീബേ എത്രയോ തവണ തങ്ങളെ ഞാൻ ചീത്ത വാക്ക് പറഞ്ഞതാണ് എന്നിട്ട് പോലും മദീനയിലെ സ്നേഹത്തിൻ്റെ ഈത്തപ്പഴം സ്നേഹത്തോടെ എൻ്റെ വായയിലേക്ക് വെച്ചു തന്ന തങ്ങളെ എത്രയോ എത്രയോ തവണ തങ്ങളെ ഞാൻ കല്ലെറിഞ്ഞിട്ട് പോലും വളരെ ആദരവോടെ സ്നേഹത്തോടെ മദീനയുടെ മസ്ജിദ് നബിയിൽ നിന്ന് വെള്ളം എൻ്റെ വായയിലേക്ക് വാരിത്തന്ന കോരിത്തന്ന തങ്ങളെ ഭക്ഷണം വാരിത്തന്ന തങ്ങളെ തങ്ങളെ ചീത്ത പറഞ്ഞ നാവുകൊണ്ട് തങ്ങളെ വഴക്ക് പറഞ്ഞ നാവുകൊണ്ട് തങ്ങളെ ആദരങ്ങളെ കൊണ്ട് തങ്ങളെ കരങ്ങളെ കൊണ്ട് മധുരമനോഹരമായ ഭക്ഷണ പദാർത്ഥങ്ങളെ എൻ്റെ മുറ്റിലേക്ക് വെച്ച് തന്ന തങ്ങളെ നിങ്ങളെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവാചകനാണ് നിനക്ക് അറിയില്ലാകിരുന്ന തങ്ങളെ മാപ്പ് തരണം നബിയേ മാപ്പാക്കണം നബിയേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുമാമ വന്ന സങ്കടം പറയുകയാണ് എനിക്ക് മുസ്ലിമാവണം നബിയേ എനിക്ക് മുസ്ലിമാവണം നബിയേ എനിക്ക് ഷഹാദത്തുകൾ ചൊല്ലിത്തരൂ തങ്ങളെ എനിക്ക് ഷഹാദത്തുകൾ ചൊല്ലിത്തരൂ തങ്ങളെ മദീനയിലെ സുഹാബത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് ചൊല്ലിക്കൊടുക്കുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ പ്രതികാരം ചെയ്യാത്ത മുച്ചുനബി തിരിച്ചടിക്കാത്ത മുച്ചുനബി കല്ലെറിഞ്ഞ കല്ലെടുത്തുകൊണ്ട് തിരിച്ചറിയാത്ത മുച്ചുനബി അല്ലാഹുവേ ശത്രുക്കളെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതം അങ്ങനെയാണ് ചെറുപ്പക്കാരാ ഈ മതം അങ്ങനെയാണ് ചെറുപ്പക്കാരാ അല്ലാഹുവേ പലരും ജിഹാദിന്റെ മതമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മളെ മുച്ചുനബി നമ്മെ പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ ജീവിതമാണ് കരുണയുടെ ജീവിതമാണ് പരസ്പരം പകരം വീട്ടുന്നത് വിശ്വാസിക്ക് യോജിച്ചതല്ല ചീത്ത പറഞ്ഞവനെ തിരിച്ചു വീ വറയൽ വിശ്വാസിക്ക് യോജിച്ചവനല്ല കല്ലെറിഞ്ഞവനെ തിരിച്ചു കല്ലെറിയൽ വിശ്വാസിക്ക് യോജിച്ചതല്ല വൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞവരെ തിരിച്ച് അതേ രൂപത്തിൽ പറയലും തിരിച്ചടിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് വതഅഫൂ
പരസ്പരം മാപ്പ് കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ചീത്ത പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം കല്ലെറിഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം മുസ്ലിമേ ഉമ്മത്തെ നമ്മൾ അങ്ങനെയാവണം നമ്മൾ അങ്ങനെയാവണം ചെറുപ്പക്കാരാ നമ്മൾ അങ്ങനെയാവണം ചെറുപ്പക്കാരാ കുടുംബജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണേ മാതാപിതാക്കളും മക്കളും തമ്മിലെ ജ്യേഷ്ഠ സഹോദരന്മാരെ തമ്മിലെ അയൽവാസികൾ തമ്മിലെ കുടുംബങ്ങൾ തമ്മിലെ ഏത് കുടുംബത്തിലാ പ്രശ്നങ്ങളില്ലാത്തത് ഏത് കുടുംബത്തിലാ സങ്കടങ്ങളില്ലാത്തത് ഏത് കുടുംബത്തിലാ പ്രയാസങ്ങളില്ലാത്തത് ഏത് കുടുംബത്തിലാ കണ്ണുനീര് തോരാത്ത തോരാത്ത കണ്ണുനീര് വറ്റാതെ സങ്കടങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളില്ലേ അതെല്ലാം പരസ്പരം പിണങ്ങിക്കയാണ് കാരണമെന്താണെന്നറിയോ ആ കുടുംബനായകനെ വിട്ടുവീഴ്ചയില്ലാത്ത കാരണം കൊണ്ടാ വാപ്പാ നിങ്ങളല്ലേ നിങ്ങളെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് എന്തേ മക്കളിൽ നിന്നൊരു തെറ്റ് കാണുമ്പോ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഭാര്യയിൽ നിന്നൊരു മോശപ്രവർത്തനം കാണുമ്പോ വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഉമ്മ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് വല്ല അതപ് ഗേണോ സംഭവിച്ചു കഴിഞ്ഞാ നിങ്ങൾക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ മരുമക്കള് പാവമല്ലേ ചെറിയ മക്കളല്ലേ ആണായാലും പെണ്ണായാലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോഴൊക്കെ അത് വലിയ പ്രശ്നമാക്കാതെ വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കോടെ വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല സങ്കടമില്ലല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല പ്രശ്നമില്ലല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ വല്ല പ്രയാസങ്ങളില്ലല്ലോ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ആ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കുമെന്നാണ് അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം അല്ലാ അങ്ങനത്തെ കുടുംബത്തിനാണ് എന്നും സന്തോഷമുള്ളത് ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാം അങ്ങനെ പിണങ്ങിയാല് ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയാലുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഭർത്താവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഭാര്യമാര് ഭർത്താക്കന്മാരോട് പിണങ്ങിയാലോ നല്ല പണി കിട്ടും ഭാര്യമാർക്ക് ആ അതെങ്ങനെയാ ഭാര്യമാരും കാരണം ഭർത്താക്കന്മാരോട് പിണങ്ങി നോക്കണ്ടേ നല്ല പണി വരും അതെന്താ പണി ഇൻഷാ അല്ലാ നമുക്ക് ഇൻഷാ അല്ലാ നാളെ പറയാം ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞ ഇനി ഭർത്താക്കന്മാരെ നല്ലോണം ശ്രദ്ധിച്ചോണ്ട് ഭാര്യമാരെങ്ങാനും നിങ്ങളോട് പിണങ്ങിക്കഴിഞ്ഞാ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഇൻഷാ അല്ലാ നാളത്തെ 49-ാമത്തെ എപ്പിസോഡാണ് അറിവിന്നിലാവിന്റെ നാളത്തെ സദസ് ഇൻഷാ അല്ലാ നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സ്വലാത്തിലെ സല്ലല്ലാഹു അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാക്കിളി പാടും മദഹ് രാഗാർദ്രമാകും ഒളിവ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിൽ നിലാവ് റഹ്മത്തിൽ തിങ്കൾ തെളിവ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പരം താണ്ടി അനൂറ് അമ്പരം താണ്ടി അനൂറ് അമ്പിളി പേ
പിളർത്തിയ ഖൈറ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ മഹ്ഷറിൽ അണയും നേരോ മർത്യവർ വീതോ നേരോ മഹ്ഷറിൽ അണയും നേരോ മർത്യവർ വിതുമ്പോ നേരോ മാലിക്കൻ ഷഫാഅത്തില്ലാഹ് വീണുക്കേ നേടുന്ന പോവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ 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 അമ്പരം താണ്ടിയ നൂറ് അമ്പരം താണ്ടിയ നൂറ് അമ്പിളി പേളർത്തിയ ഖൈറ് അമ്പിളി പേളർത്തിയ ഖൈറ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ അംബവൽ അംദ്യ റസൂലേ അംബവൽ അംദ്യ റസൂലേ അംബർവാമിക്കോ ഹബീബേ അംബവൽ അംദ്യ റസൂലേ അംബർവാമിക്കോ ഹബീബേ ഉമ്മുൽ ഖുറായിലെ പോവേ ഉമ്മത്തിൻ നാശാമലേരെ ഉമ്മുൽ ഖുറായിലെ പോവേ ഉമ്മത്തിൽ ആശാമലേരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ ഉത്തമ ഹാഷിർ കബീലേ ഉമ്മ ആമിനത്തിൻ്റെ പോവേ ഉത്തമ ഹാഷിർ കബീലേ ഉമ്മാമിനത്തിൻ്റെ പോവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ